പാലക്കാട് അടുത്തിടെയായി നടന്ന ആർഎസ്എസ് ബി ജെ പി പ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയിട്ടും സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ എക്കാലവും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത് ബി ജെ പി ആർഎസ്എസ് പ്രവർത്തകരായ സഞ്ജിത് ശ്രീനിവാസൻ എന്നിവരുടെ കൊലപാതകങ്ങളിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പങ്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടും ഈ സംഘടനകളെ ഇടതുവലതു മുന്നണികൾ കൂട്ടുപിടിക്കുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാനായത് കഴിഞ്ഞ ദിവസങ്ങളിലായി എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് മതഭീകരതയ്ക്കെതിരെ രാഷ്ട്രീയ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ നടത്തിയ ജനകീയ മുന്നേറ്റ റാലിയിൽ അണിനിരന്നത് പതിനായിരങ്ങളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ജനകീയ മുന്നേറ്റ റാലിയിൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കളും പങ്കെടുത്തു ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് സമാനമായി ആലപ്പുഴയിൽ ബി ജെ പി പ്രവർത്തകൻ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകവും അതിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടും പോപ്പുലർ ഫ്രണ്ടിന് റാലി നടത്താൻ അനുമതി നൽകിയ എൽ ഡി എഫ് സർക്കാർ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ തുടർന്നുണ്ടായ കൊലവിളി പ്രസംഗവും ഭീഷണിയുമെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരത തുറന്നു കാട്ടിയിട്ടും സംസ്ഥാന സർക്കാർ കാണിക്കുന്ന മൃദുസമീപനം ചോദ്യം ചെയ്യപ്പെടുകയാണ് അതേസമയം പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തിന് ഭീഷണിയാകുമെന്ന് കണക്കിലെടുത്ത് സംഘടനയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത് നോക്കിക്കാണേണ്ടതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സംഘപരിവാർ സംഘടിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ മാത്രം മുപ്പത്തി അയ്യായിരത്തോളം പ്രവർത്തകരാണ് വിവിധയിടങ്ങളിൽ ജനകീയ മുന്നേറ്റ റാലിയിൽ പങ്കെടുത്തത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എം ടി രമേശ് അഡ്വക്കേറ്റ് സി കൃഷ്ണദാസ് സന്ദീപ് ജി വാര്യർ തുടങ്ങിയ നേതാക്കളും അണിനിരന്നു മലയാളം